ഹലോ, വെൽക്കം ടു ട്രാവിൻ ടെയിൽസ്. നമ്മൾ ജപ്പാനിലെ ഒരു അമ്പലം കാണാൻ വന്നേക്കാണ്. ഈ എൻ്റെ പുറകിൽ കാണുന്നതാണ് മേജി ജിങ്കു, അല്ലെങ്കിൽ മേജി ഷ്രൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ജപ്പാനിൽ ഏകദേശം 50 കൊല്ലത്തോളം ഇവിടം ഭരിച്ചിരുന്ന 1862 മുതൽ 1912 വരെ ഇവിടെ ഉണ്ടായിരുന്ന എംപറർ മേജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ അമ്പലം പണി കഴിച്ചേക്കുന്നത്. എൻ്റെ പുറകെ കാണുന്ന ഈ സ്ട്രക്ചറുണ്ട്, ഈ സ്ട്രക്ചറിൻ്റെ പേര് തോരി എന്നാണ്. ഈ തോരി കടന്നാണ് നമ്മൾ, ഇത് അമ്പലത്തിൻ്റെ കവാടമാണ്, ഇത് കടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നു, അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണുന്നു. ഓക്കെ, നടപ്പാതയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതേ രണ്ട് വശങ്ങളിലൂടെയാണ് ആളുകൾ നടക്കുന്നത്. ഈ രണ്ട് വശങ്ങളിലൂടെ നടക്കുകയും നടുക്കത്തെ ഈ ഒരു വഴി മാത്രം ഒഴിച്ചിടുകയും ചെയ്തിരിക്കുക. ആ നടുക്കത്തെ സ്പേസ് ഒരു സേക്രഡ് സ്പിരിറ്റിന് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ഒരു സ്പിരിറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഒരു പാതയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഈ രണ്ട് ഇരു വശങ്ങളിലൂടെ മാത്രം നടക്കുന്നതിൻ്റെ ഒരു കൾച്ചർ അങ്ങനെയാണ്. എൻ്റെ പുറകിൽ കാണുന്നത് സാക്കേ ബോട്ടിൽസാണ്. സാക്കേ ബോട്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ബിയർ പോലത്തെ ഒരു ഐറ്റമാണ്. ഇവിടുത്തെ ഒരു ഗ്രെയിൻസ്, റൈസ് ഗ്രെയിൻസ് വാറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ് ഈ സാക്കേ. ആൽക്കഹോളാണ്, ഒരു 3 മുതൽ ബാക്കിയുള്ള പെർസെൻറ്റേജൊക്കെ ആൽക്കഹോളാണ്. ഈ സാക്കേ കമ്പനിക്കാർ ഇവിടുത്തെ ഒരു പരമ്പരാഗത ഒരു ഡ്രിങ്കാണ് ഈ സാക്കേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാക്കേ കമ്പനിക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേജി ഷ്രൈനെ ഒരു കാണിക്ക പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഉപഹാരം പോലെ അവർ സമർപ്പിക്കുന്ന സാക്കേ ബോട്ടിൽസാണ് ഇത്. എൻ്റെ പുറകിൽ കാണുന്നത് വൈൻ ബാരൽസാണ്. വൈൻ ബാരൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപറർ മേജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് പണിതെന്ന് ഞാൻ പറഞ്ഞു. എംപറർ മേജി എന്ന് പറയുന്നത് ഒരു മോഡേണൈസേഷൻ, അല്ലെങ്കിൽ ജപ്പാനെ ഈ ഒരു അവസ്ഥയിലോട്ടാക്കിയ, അല്ലെങ്കിൽ ഈ ഒരു മോഡേൺ ഡെവലപ്ഡ് കൺട്രി ആക്കിയതിൽ വളരെയധികം പങ്ക് വഹിച്ച ഒരാളാണ് എംപറർ മേജി. അപ്പോൾ ഈ എംപറർ മേജി മോഡേണൈസേഷന് കുറച്ചും കൂടെ ഒരു പ്രാതിനിധ്യം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ കൂടുതലും പുള്ളി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് പുള്ളി വെസ്റ്റേൺ വൈൻസൊക്കെ പുള്ളിക്ക് കൂടുതൽ താല്പര്യമായിരുന്നു. ഇത് ഫ്രഞ്ച് വൈൻ ബാരൽസാണ്. അപ്പം ഇത് ഫ്രാൻസിൽ നിന്ന് അവർ വൈൻ ബാരൽസ് കമ്പനിക്കാർ കൊടുത്തേക്കുന്നതാണ്. മേജി ഷ്രൈനിന് ഒരു കാണിക്ക പോലെ, അല്ലെങ്കിൽ ഒരു ഉപഹാരം പോലെ അവർ കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ സാക്കേ അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഇത്. ഓക്കെ, നമ്മളങ്ങനെ മേജി ഷ്രൈനിൻ്റെ നടപ്പാതയിലൂടെ കിടന്നപ്പോൾ അവിടെ ഒരു ഉള്ളിൽ ഒരു പൂന്തോട്ടമുണ്ട്. അപ്പം പൂന്തോട്ടത്തിന് ഒരു ചെറിയ പാസേ ഉള്ളൂ. നമ്മളതെടുത്ത് ആ പൂന്തോട്ടം ഒന്ന് കാണാൻ വേണ്ടിയുള്ള വഴിയിലാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ പൂന്തോട്ടം കാണാനാണ് വന്നെങ്കിലും പൂക്കളെ ഒന്നും കാണാനില്ല. ശരിക്കും ഈ പൂന്തോട്ടത്തിൽ സീസൺ വൈസാണ് പൂക്കൾ ഉണ്ടാകുന്നത്. സീസൺ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്ന സീസൺ ജൂൺ ജൂലൈ മാസങ്ങളാണ്. അപ്പം ജൂലൈ മാസത്താണ് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഉള്ളത് വാട്ടർ ലില്ലി മാത്രമാണ്. താഴെ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിൽ നിറച്ച്, കുളം എന്നല്ല, ലേക്ക് എന്നാണ് ശരിക്കും പറയേണ്ടത്, ആ അവിടെ മുഴുവൻ നിറച്ചിട്ട് കണ്ടു. ഇതുപോലെ ഇങ്ങനെ വാട്ടർ ലില്ലീസ് മാത്രമാണ് നമുക്ക് ഈ പൂന്തോട്ടത്തിൽ ഇപ്പോൾ കാണാൻ പറ്റിയത്. ഓരോ സീസണിൽ ഓരോന്നാണ്. സക്കൂറ സീസണിൽ വരുവാണെങ്കിൽ സക്കൂറ കാണാം, അല്ലാത്ത സീസണിൽ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ ടൈപ്പ് കുറച്ച് ഫ്ലവേഴ്സ്, ഒരു ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, അതും നമുക്ക് കാണാൻ സാധിക്കും. Thank you.
ഞാൻ നിൽക്കുന്നത് ഒരു തിക്ക് ഫോറസ്റ്റിനകത്ത് നിൽക്കുന്നവർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേജി ഷ്രൈൻ ഒരു കാടിനകത്ത് സൃഷ്ടിച്ച സംഭവം അല്ലെങ്കിൽ ഒന്നുമല്ല. മേജി ഷ്രൈനിൻ്റെ ചുറ്റും 100,000+ മരങ്ങൾ നട്ട് പിടിപ്പിച്ചതാണ്. ഈ അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഇവിടുത്തെ ജപ്പാനിലെ ആളുകളും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഇനം വൃക്ഷത്തൈകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു വനമാണ് ഇത്. ഇപ്പോൾ ഈ ഒരു 1,500,000 മരങ്ങളുണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി നടക്കാനോ അങ്ങനെയെല്ലാം നമുക്കൊരു ഒരു ഭയങ്കര ഒരു തണുപ്പാണ്, നമുക്കൊരു കൂൾ ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇത് നമ്മുടെ ഈ ഗാർഡനകത്തുള്ള ഒരു വെല്ലാണ്. ഈ വെല്ലിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 15 ഡിഗ്രി ആയിരിക്കും. 15 ഡിഗ്രി ചൂട് കാലത്ത് തണുപ്പായിട്ടും തണുപ്പ് കാലത്ത് ചൂട് വെള്ളമായിട്ടും ആയിരിക്കും ഇത് തോന്നുന്നത്. കോൺസ്റ്റൻ്റ് ആണ്, 15 ഡിഗ്രിയിൽ മാത്രമാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ നിൽക്കുന്നത്. അതാണ് ഈ വെല്ലിൻ്റെ പ്രത്യേകത. ജപ്പാനിൽ നമ്മൾ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈകൾ കഴുകി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതെല്ലാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. നമ്മളിങ്ങനെ ആ അവയ്ക്കകത്ത് വെള്ളം എടുക്കുക, അതുകൊണ്ട് കൈ രണ്ട് കൈയും കഴുകുക, അതുപോലെ തന്നെ നമ്മുടെ വായും കഴുകുക. ഇതൊരു ചടങ്ങാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതാണ് മേജി ഷ്രൈൻ്റെ എൻട്രൻസ്. മെയിൻ നമ്മൾ മേജി ഷ്രൈനിലെത്തി. കുറേ ഉണ്ട് സമുച്ചയങ്ങൾ നമുക്ക് കാണാനായിട്ടൊക്കെ. ഇതാണ് മെയിൻ നമ്മുടെ പ്രെയർ നടക്കുന്ന സംഭവം. ഇവിടുത്തെ പരമ്പരാഗത വേഷധാരണിയായ ഒരു യുവതിയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്ക് പ്രാർത്ഥന അങ്ങോട്ട്, നമുക്ക് ക്യാമറ ഈ നടയ്ക്ക് അപ്പുറത്തോട്ട് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല.
അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ എഴുതി ഇങ്ങനെ ഇവിടെ അമ്പലത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. ഇതാണ് ഒമികുജി. നമ്മൾ ഫോർച്യൂൺ ടെല്ലിംഗ് പേപ്പർ സ്ട്രിപ്സ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോർച്യൂൺ കുക്കീസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, കേട്ടിട്ടുണ്ടാവും, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ മേജി ഷ്രൈൻ മുഴുവൻ കണ്ടു. കണ്ടു കഴിഞ്ഞ് ഇറങ്ങുകയാണ്. എംപറർ മേജിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ പണി കഴിപ്പിച്ച മേജി ഷ്രൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആരെങ്കിലും വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം ഹരാജുക്കു മേജി ഷ്രൈൻ.